നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയാലും കോൺഗ്രസ് വിടുന്നില്ല. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിട്ട ഗുലാം നബി ആസാദ് രൂപീകരിക്കുന്ന പാർട്ടിയുടെ പേരിലും കോൺഗ്രസ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. പല കാരണങ്ങളാൽ കോൺഗ്രസ് വിടുന്ന നേതാക്കൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കുമ്പോൾ പേരിൽ കോൺഗ്രസ് നിലനിർത്തുന്നു. കോൺഗ്രസ് നേതാക്കൾ സംഘടന വിട്ട് സ്വന്തം പ്രാദേശിക പാർട്ടി ഉണ്ടാക്കുന്നത് പുതിയ പ്രതിഭാസമൊന്നുമല്ല. സ്വാതന്ത്ര്യപൂർവകാലം മുതൽക്കേ അതൊരു പതിവ് സംഭവമാണ്. കോൺഗ്രസ് പിളർന്നുണ്ടായ പാർട്ടികളിൽ ഇന്നും നിലനിൽക്കുന്നവയിൽ ഏറ്റവും പഴയത് 1939 മെയ്യിൽ രൂപമെടുത്ത ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കാണ്. മഹാത്മാഗാന്ധിയുമായുള്ള കടുത്ത ഭിന്നതകളെ തുടർന്ന് കോൺഗ്രസ് വിട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് 4 ദിവസത്തിനകം പുതിയ പാർട്ടി ഉണ്ടാക്കി. തൻ്റെ സംഘടന രക്തത്തിൽ പിറന്നതാകണമെന്ന് നേതാജിക്ക് നിർബന്ധമുണ്ടായിരുന്നതിനാൽ അംഗങ്ങളോട് രക്തപ്രതിജ്ഞയെടുക്കാനും അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സായുധ സമരം പ്രഖ്യാപിച്ച നേതാജിക്കൊപ്പം ആയിരങ്ങളാണ് അണിചേർന്നത്. ബ്രിട്ടീഷ് ഭരണകൂടം നിരോധിച്ചെങ്കിലും 1946 സെൻട്രൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേതാജിയുടെ പാർട്ടി സീറ്റുകൾ നേടി. പുതിയ പാർട്ടിയെ പക്ഷേ കോൺഗ്രസ് അംഗീകരിച്ചില്ല. അതിലേക്ക് പോയവരെ 1949 മാത്രമാണ് കോൺഗ്രസ് പുറത്താക്കിയത്. നേതാജിയാകട്ടെ ഇതിലും 4 വർഷം മുൻപ് വിമാനാപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയ പ്രമുഖ നേതാക്കളിൽ ഒടുവിലത്തെ ആളാണ് ഗുലാം നബി ആസാദ്. മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, ACC ജനറൽ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി അംഗം തുടങ്ങിയ സുപ്രധാന പദവികളിൽ 50 വർഷത്തിലേറെ തുടർന്ന ശേഷമാണ് ആസാദ് കോൺഗ്രസ് വിടുന്നത്. ജമ്മുകാശ്മീർ ആസ്ഥാനമായി പുതിയ കക്ഷി രൂപീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 1 ദശകത്തിനിടെ നേതൃത്വം നഷ്ടപ്പെടുത്തിയ കോൺഗ്രസ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് താൻ ശ്രമിക്കുകയെന്ന് അദ്ദേഹം സോണിയാഗാന്ധിക്ക് എഴുതിയ നീണ്ട രാജിക്കത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആസാദ് രൂപീകരിക്കുന്ന പുതിയ കക്ഷിയുടെ പേരിനൊപ്പം കോൺഗ്രസ് എന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. ജമ്മുകാശ്മീർ കോൺഗ്രസ് എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നേരത്തെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കക്ഷി ഉള്ളതിനാൽ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കമ്മീഷൻ പുതിയ കക്ഷിയുടെ പേരിനൊപ്പം ആസാദ് എന്നുകൂടി ചേർക്കാൻ ആവശ്യപ്പെട്ടേക്കാം. എന്നാൽ ജമ്മുകാശ്മീരിന് സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തോട് ശക്തമായി വിയോജിക്കുന്നതിനാൽ BJPക്ക് ആസാദ് എന്ന പദം രസിക്കാനിടയില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാവും തൻ്റെ കക്ഷിയുടെ പേര് ഗുലാം നബി ആസാദ് പ്രഖ്യാപിക്കുക. രാജ്യത്തെ പല പ്രാദേശിക കക്ഷികളുടെയും പേരിനൊപ്പം കോൺഗ്രസ് എന്നുണ്ട്. ശരത് പവാറിൻ്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ്, മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിൻ്റെ പഞ്ചാബ് ലോ കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതിൽ തൃണമൂലും YSR കോൺഗ്രസും 2 വട്ടം തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടിയവരാണ്. NCP ആകട്ടെ ദീർഘകാലമായി കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ്. ഉണ്ടായതിനു ശേഷം പലവട്ടം പിളർന്നുവെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ പ്രധാന കക്ഷിയായി കേരള കോൺഗ്രസും തുടരുന്നു. കോൺഗ്രസ് ഉപേക്ഷിച്ചു പോയ GK മൂപ്പനാർ, D ദേവരാജ്, RS, ND തിവാരി, K കരുണാകരൻ, മാധവറാവു സിന്ധ്യ തുടങ്ങിയവരുൾപ്പെടെ ചെറുതും വലുതുമായ നേതാക്കളെല്ലാം സ്വന്തം കക്ഷിയുണ്ടാക്കിയെങ്കിലും വിജയിച്ചില്ല. അവരിൽ പലരും പിന്നീട് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചെത്തുകയും അനുയായികൾ BJPയിലേക്കോ പ്രാദേശിക പാർട്ടികളിലേക്കോ ചേക്കേറുകയും ചെയ്തു. ഇതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് വിടുന്നവർ കോൺഗ്രസ് തന്നെ നിലനിർത്തുന്നതിന് ഒരു കാരണം.